ഞാൻ ഉണ്ടാക്കാൻ പോണ സാധനം എന്തൂട്ടാ നെയ് കേക്കാണ് നെയ് കേക്ക് ഗീ കേക്ക് എങ്ങനെയോട്ടാ ഈ സാധനം ഉണ്ടാക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരാ അപ്പൊ നിങ്ങളോ ഇങ്ങട്ട് കണ്ടുപഠിക്കുക പിന്നെയോ ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു കാര്യം ചെയ്യുക എന്താ അത് എന്റെ ഈ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ പിടിച്ച് അങ്ങോട്ട് അമർത്തുക അപ്പോളോ എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് കാണാന്നേ എന്നാ നമുക്കിത് ഉണ്ടാക്കണെങ്കിൽ നോക്കിയാലോ രണ്ട് മുട്ട അങ്ങനൊരു പാത കൊടുത്തേക്കാം പിന്നെയോ ഇച്ചിരി നെയ്യേ ഇച്ചിരി നെയ്യ് അങ് എടുത്ത് വെച്ചേക്കാം പിന്നെ വേണ്ടത് ഒരു പാത്രത്തിൽ അല്പം മൈദയാണ് ഹായ് പിന്നെ അത് മാത്രം മതിയോ പറ്റില്ല ഇനിയും വേണം എന്താ അത് പഞ്ചസാര പഞ്ചസാര പൊടിച്ച് ഒരു പാത്രത്തിൽ അങ്ങ് എടുത്ത് വെച്ചേക്കാം ഇഷ്ടം പോലെ പഞ്ചസാര വന്നോട്ടെ പിന്നെ വേണ്ടതാണോ ഒരു കപ്പിതിരി ഇച്ചിരി പാല് ഒരു സ്പൂൺ പാല് മതി ഇത്ര സാധനം കൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണേ എന്തുട്ട് ഹൈ നമ്മുടെ ഗീ കേക്ക് ഇനി എന്തൊട്ടൊക്കെ ചെയ്യണ്ടേ ഇനി എല്ലാം ചെയ്യാൻ കിട്ടക്കണ്ട എന്തുട്ടത് ച അരിപ്പയും എടുത്തേ ഒരു അരിപ്പ് എടുത്ത് വച്ചേക്ക എന്നിട്ടോ നമ്മളെടുത്ത് വെച്ചാറ് നമ്മുടെ മൈദയിലെ മൈദ ആ അതങ്ങട്ട് കമത്തുക അത്ത കമത്തിയോ കമത്തി ഇനിയോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡിട്ടെടുത്തേക്ക അത് മതിയോ പോരാ പിന്നെയോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടേക്കാം ഇത്ര മതിയോ ഇത്രയും പോരാ ഇനിയും വേണം അത് ഒരു നൂടുൽ ഉപ്പ് ആ ഉപ്പ് അങ്ങോട്ട് തട്ടിക്കുടഞ്ഞിട്ടേക്ക ഇത് മതിയോ ഇനി എന്താ ചെയ്യാ ഇനി ചെയ്യാനുള്ള നമുക്കുള്ളത് എന്തുട്ടത് അരിക്കുക ഈ സാധനം ഇങ്ങോട്ടാണ് അരിച്ചങ്ങ എന്തിനാ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടി മിക്സ് ആയി കഴിഞ്ഞിട്ടോ നമുക്ക് ഇനിയും പണിയും എടുക്കല്ലേ അങ്ങോട്ട് അരിച്ചെടുത്തോ ഫുൾ അങ്ങോട്ട് അരിച്ചെടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാൻ ഈ എന്താ രസം കാണാൻ അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചോളൂ വേറൊരു പാത്രം എടുത്തേ അതിലേക്ക് എന്ത് ഇടുക നമ്മുടെ പഞ്ചസാര പഞ്ചസാരപ്പൊടിയില്ലേ ആ പഞ്ചസാരപ്പൊടിയും ഇട്ട് കൊടുത്തേക്കുക പിന്നെയോ നമ്മുടെ നെയ്യല്ലേ നെയ്യങ്ങടെ ഒഴിക്കുക മൊത്തം 当我一个。 എന്നിട്ട് എന്നിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ ഒത്തിരി കളറൊക്കെ അങ്ങോട്ട് ഒരു മാറി ഒരു മഞ്ഞ കളർ അങ്ങോട്ട് ആയതെന്ന് തോന്നുന്നു ശരിയാ ഐ ഇനിയോ ഇനി ആണ് നമ്മുടെ രണ്ടും മുട്ട ഉണ്ടല്ലോ ആ മുട്ട മുട്ടെടുത്ത് അങ്ങോട്ടേ അതിലേക്ക് ഒഴിക്കുക ഇങ്ങോട്ട് ചാടിയ ചാട്ടം കണ്ടോ ഇനി നന്നായിട്ട് ഒരു മിക്സ് അങ്ങ് ചെയ്യുമ്പോഴോ ആ നിറൊക്കെ അങ്ങോട്ട് മാറി നല്ല ചക്കപ്പഴത്തിൻ്റെ ഒരു നിറങ്ങ് വരും ഹേ എന്താ അതിൻ്റെ ഒരു ഭംഗി കാണാൻ തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിക്കോളൂ ഇളക്കും തോറും അതിൻ്റെ രുചിയെ കൂടത്തേ ഉള്ളൂ ഷെഡിക്കങ്ങട്ട് ഇളക്കി ഇളക്കി അങ്ങോട്ട് പരുവാകട്ടെ എന്നാലും നമുക്ക് നല്ലൊരു ഒരു കേക്കങ്ങ് ഉണ്ടാക്കാം പറ്റുള്ളൂ ഹൈ എന്താണ് അതിൻ്റെ ഒരു ഇളക്ക് കാണാൻ തന്നെ അങ്ങോട്ട് കൊതിയാവണോ അതൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു ഇനി എന്താണോ വിടണേ വാൻ എസൻസ് ആണ് ഹൈ വാനിൽ എസൻസ് ഇട്ടിട്ട് വീണ്ടും ഇളക്കുമെന്ന് തോന്നണേ ശരി അതേ ഇളക്കണ്ട് വീണ്ടും ഇളക്കാണ് ഇനിയും നന്നായിട്ട് ഇളക്കേണ്ട വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും നമുക്ക് ഇതിൻ്റെ രുചിയൊക്കെ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ശരിക്കും അങ്ങോട്ട് ഇളക്കിക്കോളാ ഇനിയോ ആ നമ്മളാ പൊടിച്ച് വച്ചാർന്ന് അരിച്ചു വെച്ചാർന്ന് അതുണ്ടല്ലോ ആ പഞ്ചസാരയുടെ ഒക്കെ ഒരു കൂട്ട് ആ കൂട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കുക മൊത്തത്തിൽ അങ്ങോട്ടുണ്ടോ കുറച്ചാൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കുക പിന്നെയും കുറേം കഴിയുമ്പോൾ കുറച്ചും ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങോട്ട് മൊത്തത്തിലങ്ങുടെ ഇളക്കെടുക്കണം നന്നായിട്ടങ്ങ് ഇളക്കി കഴിഞ്ഞത് കൊണ്ട് ഇനിയാണ് നമ്മുടെ പാലം കൊണ്ടൊരു പ്രയോഗമുണ്ട് ഒരു സ്പൂൺ പാലെടുത്താൽ അതിലേക്കങ്ങൊഴിക്കുക എന്താ എൻ്റെ ഗുണമെന്ന് വെച്ചാലേ ഈ ഇളക്കി വെച്ചങ്ങൾ സാധനം ഉണ്ടല്ലോ അതാണ് ഇച്ചിരി അങ്ങോട്ട് കുഴമ്പ് രൂപത്തിൽ അങ്ങോട്ട് ആവാൻ അങ്ങോട്ട് ഒഴുകി ചാടണം എന്നാലാണ് അതിൻ്റെ ആ പാകം ആവുള്ളത് അതിൻ്റെ പരുവാവിടെ ഇങ്ങോട്ട് ഒഴുകി ചാടണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി പാലങ്ങൊഴിച്ചു കൊടുത്തത് ഈ കണ്ടങ്ങട്ട് ചാടണം ചാട്ടം കണ്ടോ ഇനി അങ്ങോട്ട് ഇളക്കുക വീണ്ടും അങ്ങോട്ട് ഇളക്ക ഇളക്കും തോറും എൻ്റെ രുചി അങ്ങോട്ട് കൂടി കൂടി വരും നമ്മുടെ ഏളക്കൊക്കെ ഇപ്പം തീർന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ ചട്ടി ഈ ചട്ടിയിലിട്ട് നമ്മളങ്ങട് വേവിക്കണം നമ്മുടെ കേക്ക് ഈ ചട്ടിയുടെ അടിയിലും സൈഡിലും ഒക്കെ നെയ്യ് പറ്റിയ പേപ്പർ അങ്ങോട്ട് വച്ചേണ്ട എന്തിന് ആ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ സാധനം അങ്ങോട്ട് ഒഴുകയാണ് ആ ഇങ്ങടെ ചാട്ടം ചാട്ടങ്ങട്ടങ്ങട്ട ഒഴുകി ഒഴുകി അങ്ങോട്ട് ചാടുകയാണ് ഇങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഒഴിച്ചാൽ കഴിഞ്ഞപ്പോൾ ഒരു കാ കിലോളം വരുന്നൊരു കേക്കായിരിക്കും നമ്മുടെ കേക്ക് എത്രയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞത് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് തൂത്ത് പറക്കി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് എടുത്തേക്കാണ് ഇപ്പോൾ ഇനി എന്തൊട്ടേ കാണിക്കണേ തട്ടലോ മുട്ടലോ ഒക്കെ ചെയ്യേണ്ട എന്തിനാ അതിൻ്റെ കുമുള്ളകളൊക്കെ അങ്ങോട്ട് പോയി ബബിൾസേ ബബിൾസൊക്കെ അങ്ങോട്ട് പോയണ്ട് സെറ്റായിട്ടാണെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇനിയാണ് നമ്മുടെ കുക്കറായിട്ട കുക്കറിൻ്റെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് എന്തിനാണ് നമ്മുടെ ഈ ചട്ടി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ കേക്കങ്ങണേ ഏ പണ്ടൊക്കെ ആണെങ്കിൽ മൺകല ഇപ്പോഴത്തെ കാലത്ത് കുക്കറായി കുക്കർ ഈ കുക്കറിൽ അങ്ങോട്ട് വച്ചതിന് ശേഷം കുക്കർ അങ്ങോട്ട് മൂടും എങ്ങനെയാണ് മൂടുക കുക്കർ വെച്ചിട്ട് വാഷൊന്നുമില്ല മോളെ വിസിൽ അടിക്കണ സാധനം ഇല്ല ആ സാധനമൊന്നുമില്ല അങ്ങോട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വയ്ക്കാണ് എന്നിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങോട്ട് വേവിക്കും ഇങ്ങനെ തീയൊക്കെ അങ്ങോട്ട് കുറച്ചിട്ടിട്ട് ഫുൾ തീ ഒന്നും വരുത് തീ അങ്ങോട്ട് കുറച്ചിടുക എന്നിട്ട് അങ്ങോട്ട് വേവിക്കുക ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വെന്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് മൂടി അങ്ങോട്ട് തുറക്കുക തുറന്ന് അങ്ങോട്ട് സാധനം പൊക്കുമ്പോൾ കണ്ടടാ കണ്ട നമ്മുടെ കേക്ക് എന്ത് കേൾക്കാം നെയ് കേക്ക് ഇങ്ങോട്ട് പൊങ്ങി വന്ന് നല്ല പാകായിട്ടങ്ങി ഇരിക്കുക ഐ കാണാൻ തന്നെ എന്താ ഒരു ഭംഗി ഇനി ഇവനെ നമുക്കാണ്ട് ഞെക്കി പിടിക്കണ സാധനം പിടിച്ചാൽ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് എടുക്കണം ഐ പൊങ്ങിട്ട് മഞ്ഞില്ല കള്ളൻ ആയി പൊങ്ങി അങ്ങോട്ട് എടുത്ത് ഇനിയോ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇപ്പം തന്നെ ആക്രാന്തം പിടിച്ചു തിന്നാൻ നിൽക്കരുത് എന്തുയേ വായ അങ്ങോട്ട് പൊള്ളും അതുകൊണ്ടോ അങ്ങോട്ട് ചൂടാറുന്നവരെ ഫാനിൻ്റെ ചൂടിലങ്ങോട്ട് വച്ചേക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങോട്ട് ചൂടാറട്ടേന്നേ ആയതിനു ശേഷം നമുക്ക് തിന്നാലോ ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ ഇനിയോ ഇനിയല്ലേ ടെസ്റ്റ് എന്തിനാ ഒട്ടിപ്പിടിക്കണോന്നറിയാൻ ഒട്ടിപ്പിടിച്ചാലോ വെന്തിട്ടില്ല അപ്പം നമുക്ക് സ്പൂൺ ഇട്ടൊന്ന് കുത്തി വെക്കാം എന്നിട്ടങ്ങ് ഊരുമ്പോളോ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോളോ വെന്തു നല്ല അസലായിട്ട് വെന്തു ഐ കണ്ട എൻ്റെ കളറൊക്കെ ആയിട്ട് ഇങ്ങടെ തിന്ന നല്ല പാകത്തിന് പാകത്തിനങ്ങിരിക്കുക എന്താ ഭംഗി ഐ തണുത്തു എന്നാ തോന്നണേ പാത്രം ഇങ്ങടെ കമഴ്ത്തി വെച്ചാണ്ട് മുട്ടും തട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ സാധനം ഇങ്ങോട്ട് ചാടി പോരുമോ പോകുന്നില്ല പിന്നെയോ പേപ്പർ അങ്ങോട്ട് പൊളിച്ചങ്ങ് എടുക്കുകയാണ് എടുത്തു ഇപ്പോഴോ ചാടി പോന്നോ ചാടി പോന്നു ഇനി നമുക്കിത് അങ്ങോട്ട് പൊളിച്ചിട്ട് അതിൻ്റെ പേപ്പറൊക്കെ അങ്ങോട്ട് പൊളിച്ച് മാറ്റാം അടിവശം അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു കറുത്ത മഞ്ഞ കളർ അങ്ങോട്ട് വന്ന കഴിഞ്ഞിട്ട് കേട്ടോ സാധനം ഇനി സൈഡിലത്തെ പേപ്പറോ സൈഡിലത്തെ പേപ്പർ അങ്ങോട്ട് പൊളിച്ച് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് കളഞ്ഞ് കളഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ആ ഭംഗിക്ക് വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കണേ എന്താ അല്ലേ ഇപ്പം എങ്ങനെ തിരിച്ച് വയ്ക്കുമോ അയ്യ് തിരിച്ച് വച്ചിങ്ങോട്ട് കണ്ടോളൂ നല്ല ഭംഗിയുള്ളൊരു കേക്ക് എന്ത് കേക്ക ഗീ കേക്ക് നെയ്യേ നെയ് കേക്ക് ഹൈ ഇനി നമുക്ക് തിന്നണമല്ലോ എന്തോ ഒരു സമയം കഴിഞ്ഞ് തിന്നാൻ പറ്റും ആ നോക്കാം നമുക്കത് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു കത്തി എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നോക്കിയാലോ പൊടിഞ്ഞൊക്കെ പോകാണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് തിന്നാം ഇനി ഒട്ടും അങ്ങോട്ട് താമസിക്കണ്ട അങ്ങട്ട് മുറിച്ചോളാം കത്തി എടുത്ത് അങ്ങോട്ട് അച്ചാൽ പുച്ചാലും അങ്ങോട്ട് കട്ട് ചെയ്യുക ഐ അങ്ങോട്ട് മുറിക്കണ മുറിക്കല കണ്ടോ അങ്ങോട്ട് പൊട്ടണമില്ല പൊടിക്കണമില്ലാണ്ട് അങ്ങോട്ട് ആ കഷ്ണം ഇങ്ങോട്ട് വെന്ത് കഷ്ണം ചടി പറഞ്ഞാൽ വരവ് അങ്ങോട്ട് കണ്ടോ ഹൈ എന്താ അതിന്റെ ഒരു ഭംഗി ഇപ്പം ഇതെനിക്ക് ഉള്ളാണോ ഇത് എനിക്ക് കിട്ടാതെ തിന്നാർന്നു ഈ നമ്മുടെ കൊതിയന്മാരൊക്കെ ചുറ്റും നോക്കിയിരിക്കുന്നുണ്ട് ഇത് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഉം എന്തായാലും നമുക്കൊന്നും നോക്കാം നല്ല അട്ടി പൊള്ളി കേക്കാണ് നല്ല മണവും നല്ല നെയ്യിൻ്റെ ഒക്കെ ഒരു മണമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഐ എന്താ അതിൻ്റെ കളറ് അയ്യോ ഒരു കൈ കാണല്ലോ ഒരു ചിറക്കൻ വന്നങ്ങടുത്തു കൊണ്ടുപോയിട്ടാണ് പെട്ടക്കേമ്മ അവനത് തിന്നണ തീറ്റാണ് കേട്ടോ അതേ പിള്ളേരൊക്കെ വട്ടയിരുന്നു തിന്നാണ് ഇതെനിക്കൊന്ന് കിട്ടുവാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു ഒരു അല്പം കിട്ടുവാണെങ്കിൽ ടേസ്റ്റ് അറിയണ്ടേ ഇങ്ങോട്ട് തരുക ഒരു കഷ്ണം തന്നിട്ടെങ്കിൽ ഞാൻ നോക്കട്ടെ ഇത്രയും വായിട്ട് അലച്ചിട്ട് ഒരു കഷ്ണം പോലും തിന്നില്ലെങ്കിൽ അതിൻ്റെ മോശം കുട്ടിയെ ഇച്ചിരി തരിക തിന്ന് നോക്കട്ടെ തിന്നതിന് ശേഷം ഞാനും പറയട്ടെ ഒരു അഭിപ്രായം ഐ എന്താ ഒരു കടിയായിരിക്കും കിട്ടിയിട്ടോ ഐ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്താ നെയ്യിൻ്റെ ഒക്കെ ഒരു രുചി എന്തായാലും കേക്ക് എനിക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു കേക്ക് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ കേക്കൊന്നും ഇല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ഉണ്ടാക്കി നോക്കുക പിന്നെയോ എൻ്റെ ഈ ചാനൽ പോയിട്ടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാത്തതു പോലെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായിട്ടാ